നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 16, 2024 ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ ഒപ്പം നിൽക്കുമെന്ന് UDF MPമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. സംസ്ഥാന വിഹിതം കൃത്യമായി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത നിവേദനം നൽകാനും മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിൽ തീരുമാനിച്ചു. കേന്ദ്ര പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിന് ഫണ്ട് വിനിയോഗിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി MPമാരെ അറിയിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി MPമാരുടെ യോഗം നേരിട്ട് വിളിച്ചു ചേർത്തത്. സംസ്ഥാന വിഹിതം ലഭിക്കാൻ കേന്ദ്ര സർക്കാരിന് സംയുക്ത പരാതി നൽകാൻ യോഗം തീരുമാനിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഒപ്പമുണ്ടാകുമെന്ന് UDF MPമാർ മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകി. രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തിന് ഒന്നിച്ചു നിൽക്കണമെന്ന നിലപാടാണ് UDF MPമാർ യോഗത്തിൽ സ്വീകരിച്ചത്. കേന്ദ്ര പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് MPമാർക്ക് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ MPമാരുടെ സഹകരണം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മൊബൈൽ കടയുടമ ഹർഷാദിനെ കണ്ടെത്തി. വയനാട് വൈത്തിരിയിൽ നിന്നാണ് കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയവർ വൈത്തിരിയിൽ ഇറക്കിവിടുകയായിരുന്നു. സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് നിഗമനം. ഹർഷാദിന്റെ കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു കുടുംബം താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. വിട്ടുകിട്ടണമെങ്കിൽ 10 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും കുടുംബം ആരോപിച്ചിരുന്നു. ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്നു. ശക്തമായ മഴയിൽ വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം വീണും അപകടം. അടിമാലി മന്നാൻകാലയിൽ പപ്പട നിർമ്മാണ യൂണിറ്റിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. തൊഴിലാളികൾ പുറത്തായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മൂന്നാർ പെരിയപാല റോഡിലും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ചെറുതോണി കട്ടപ്പന റോഡിൽ നാരകക്കാനം ഡബിൾ കട്ടിങ്ങിൽ കൂറ്റൻ പാറകൾ റോഡിലേക്ക് പതിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി സർക്കാർ സ്കൂളിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ജീപ്പിൽ ഉണ്ടായിരുന്നവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. സംസ്ഥാനത്ത് മുഹറം പൊതു അവധി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഇന്ന് ചൊവ്വാഴ്ച തന്നെയാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അറബിക് മാസമായ മുഹറം 10 പൊതു അവധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം സർക്കാർ നേരത്തെ ചൊവ്വാഴ്ചയാണ് പൊതു അവധി നിശ്ചയിച്ചിരുന്നത്. കനത്ത മഴയെ തുടർന്ന് മസ്കറ്റ് കണ്ണൂർ വിമാനം വഴിതിരിച്ചുവിട്ടു. മഴയെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ വിമാനം റൺവേയിൽ ഇറക്കാൻ സാധിച്ചില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:40 എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് ബംഗളൂരുവിലേക്ക് തിരിച്ചുവിട്ടത്. മസ്കറ്റിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വിമാനമാണ് വഴിതിരിച്ചുവിട്ടത്. പിന്നീട് കാലാവസ്ഥ അനുകൂലമായ ശേഷം വൈകിട്ട് 6:10 വിമാനം തിരികെ കണ്ണൂരിൽ എത്തിയത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ബംഗളൂരു ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ 2 മണിക്കൂറിലധികം വൈകിയാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. മലപ്പുറം അരീക്കോട് കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട 8-അംഗ സംഘം പോലീസ് പിടിയിലായി. അരീക്കോട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 30,47,300 രൂപയുടെ കുഴൽപ്പണം പിടികൂടിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു. പാലക്കാട് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. കോൺഗ്രസിലെ AV സന്ധ്യയാണ് രാജിവെച്ചത്. കോൺഗ്രസിലെ മറ്റൊരു അംഗവുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് അപ്രതീക്ഷിത രാജിയിൽ കലാശിച്ചത്. ഇതോടെ പഞ്ചായത്ത് ഭരിക്കുന്ന UDF പ്രതിസന്ധിയിലായി. സംസ്ഥാനത്തെ 3 ജില്ലാ കളക്ടർമാർക്ക് സ്ഥലം മാറ്റം. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി കളക്ടർമാർക്കാണ് സ്ഥലം മാറ്റം. തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനെ പിന്നോക്ക ക്ഷേമ ഡയറക്ടറാക്കിയാണ് നിയമിച്ചത്. IT മിഷൻ ഡയറക്ടറായ അനുകുമാരിയാണ് പുതിയ തിരുവനന്തപുരം ജില്ലാ കളക്ടർ. കോട്ടയം കളക്ടർ വി വിഘ്നേശ്വരിയെ ഇടുക്കിയിലേക്ക് മാറ്റി. ഇടുക്കി കളക്ടർ ഷീബ ജോർജിനെ റവന്യൂ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയായും നിയമിച്ചു.
ഹൗസിംഗ് ബോർഡ് സെക്രട്ടറിയുടെ അധിക ചുമതലയും ഇവർക്ക് അധികമായി നൽകും. ജോൺ വി സാമുവലാണ് കോട്ടയത്തെ പുതിയ കളക്ടർ. സപ്ലൈകോയിൽ നിന്ന് മാറ്റിയ ശ്രീറാം വെങ്കിട്ടരാമനെ ധനവകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. ആമയിടഞ്ചാൻ തോടിലെ അപകടത്തിൽ സർക്കാരിനും കോർപ്പറേഷനും റെയിൽവേക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. അപകടം രാഷ്ട്രീയവൽക്കരിക്കാൻ കോൺഗ്രസിന് ആഗ്രഹമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയൊരു അപകടം ഒഴിവാക്കാൻ തോട് പൂർണ്ണമായി നവീകരിക്കണം, സർക്കാർ ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. സംഭവം നടന്നതിന് പിന്നാലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതാക്കൾ അവിടെ എത്തിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് കേരളം പൂർണ്ണ പരാജയമാണ്. കേരളം പനിക്കിടക്കയിലാണ്. പനി പടരുമ്പോൾ ആരോഗ്യവകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ പാരസെറ്റമോൾ പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ആമയിടഞ്ചാൻ അപകടത്തെ തുടർന്ന് മാലിന്യ സംസ്കരണത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്പോര് രൂക്ഷമായിരിക്കുകയാണ്. കോട്ടയം വാകത്താനം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് തർക്കത്തിൽ KPCC നേതൃത്വം ഇടപെട്ടെങ്കിലും പരിഹാരം ഉണ്ടായില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് സാമോൻ വർക്കിയെ UDF പാനലിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. KPCC അധ്യക്ഷന്റെ നിർദ്ദേശം അംഗീകരിക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. അവശ്യ നിത്യോപയോഗ സാധനങ്ങൾ 35% വരെ വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നതിനാണ് തുക അനുവദിച്ചത്. ഓണത്തിന് മുന്നോടിയായി സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലയർമാർക്ക് തുക നൽകുന്നതിനടക്കം ഈ തുക വിനിയോഗിക്കാൻ ആകും. വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വകയിരുത്തൽ 205 കോടി രൂപയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ ആവശ്യത്തിനായി ബജറ്റിലെ വകയിരുത്തൽ 205 കോടി രൂപ ആയിരുന്നുവെങ്കിലും 391 കോടി രൂപ അനുവദിച്ചിരുന്നു. മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീക്കെ ഇൻസാഫിനെ നിരോധിക്കാനൊരുങ്ങി പാകിസ്ഥാൻ സർക്കാർ. വാർത്താവിതരണ മന്ത്രി അത്താവുള്ള തരാർ ആണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതാണ് നിരോധനത്തിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയിൽ പാസാക്കിയ പ്രമേയം, മെയ് മാസത്തിലെ കലാപം, വിദേശ ഫണ്ടിംഗ് കേസ് എന്നിവയിൽ പാർട്ടിക്ക് നേരിട്ട് പങ്കുള്ളതായി തെളിഞ്ഞുവെന്ന് തരാർ പറഞ്ഞു. അന്താരാഷ്ട്ര നാണ്യനിധിയുമായി പാകിസ്ഥാൻ ഉണ്ടാക്കിയ കരാർ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും നിരോധന കാരണമായി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റത്. തോമസ് മാത്യു ക്രൂക്കസ് എന്ന 20-കാരിൽ നിന്നുമാണ് ട്രംപിന് വെടിയേറ്റത്. എന്നാൽ ട്രംപിനെ വെടിവെച്ചത് ക്രൂക്കസ് ആണെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്ന് കുടുംബവും സുഹൃത്തുക്കളും പറയുന്നു. 20-കാരനായ ക്രൂക്സ് വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നുവെന്നും എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചായ്വ് ഉള്ളതായി തോന്നിയിട്ടില്ലെന്നും സഹപാഠികൾ പറയുന്നു. ക്രൂക്സിന്റെ മാതാപിതാക്കളായ മാത്യുവും മാരി ക്യൂക്സും സെർട്ടിഫൈഡ് ബിഹേവിയർ കൗൺസിലർമാരാണ്. നടന്നതെന്താണെന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും മാതാപിതാക്കൾ. ഇങ്ങനെയൊരു ആക്രമണം നടത്താനുള്ള കാരണം എന്താണെന്നതിനെക്കുറിച്ച് യാതൊരു ഊഹവുമില്ലെന്ന് ക്രൂക്കസിന്റെ അമ്മാവനും പ്രതികരിച്ചു. ഇത്ര ധൈര്യത്തോടെ അവൻ ഇങ്ങനെയൊരു ആക്രമം നടത്തിയെന്ന് വിശ്വസിക്കാനാവില്ലെന്ന് സഹപാഠികൾ പ്രതികരിച്ചു. ബോളിവുഡ് തെന്നിന്ത്യൻ സിനിമാ നടിയായ രാഹുൽ പ്രീത് സിംഗിന്റെ സഹോദരൻ അമൻ പ്രീത് സിംഗ് ലഹരിമരുന്നുമായി കസ്റ്റഡിയിൽ. കൊക്കൈനും ഇടപാടുകൾ നടത്തിയ ഫോണുകളും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ഹൈദരാബാദിലേക്ക് കൊക്കൈൻ കൊണ്ടുവരുന്നതായി തെലങ്കാന ആന്റി നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അമൻപ്രീത് സിംഗ് കസ്റ്റഡിയിലാകുന്നത്. ഇയാൾക്കൊപ്പം 4 പേരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദാനി ഹിൻഡൻബർഗ് കേസ് വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണം വേണ്ടെന്നായിരുന്നു സുപ്രീംകോടതി വിധി.
സെബി തന്നെ അന്വേഷണം നടത്തി കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു വിധി. ഈ വിധിയെ ചോദ്യം ചെയ്ത് കേസിലെ പരാതിക്കാരിൽ ഒരാളായ അനാമിക ജസ്വാൾ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. മധ്യപ്രദേശിലെ കമാൽ മൗല പള്ളി ഭോജ്ശാല ക്ഷേത്ര തർക്ക സമുച്ചയത്തിൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ റിപ്പോർട്ട്. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സർവേയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. മധ്യപ്രദേശിലെ ധർ ജില്ലയിലാണ് സർക്കവിഷയമായ ഭോജ്ശാല കമാൽ മൗല സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും സംസ്കൃത ലിഖിതങ്ങൾ, ക്ഷേത്രത്തിന്റേതായ തൂണുകൾ, ഹിന്ദു ദൈവങ്ങളുടെ പ്രതിമകൾ, ചിത്രങ്ങൾ എന്നിവ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്കൃത ലിഖിതങ്ങൾ എഴുതിയ തൂണുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും അവ പിന്നീട് മുസ്ലിം പള്ളിയുടെ അംഗങ്ങളായി സ്ഥാപിക്കപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. നീണ്ടകാലമായി നിലനിൽക്കുന്ന തർക്കമാണ് കമാൽ മൗല ഭോജ്ശാല സമുച്ചയത്തിന്റേത്. 2003 പുരാവസ്തു വകുപ്പ് ചൊവ്വാഴ്ചകളിൽ ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായും എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങൾക്ക് ആരാധനയ്ക്കായും സമുച്ചയം തുറന്നു നൽകിയിരുന്നു. എന്നാൽ സമുച്ചയം ഒരു സരസ്വതീ ക്ഷേത്രമാണെന്നും മുസ്ലിങ്ങളെ ഇവിടെ പ്രാർത്ഥിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് 2022 ചില ഹിന്ദു സംഘടനകൾ ഹർജി നൽകിയതോടെയാണ് ഹൈക്കോടതി സർവേക്ക് ഉത്തരവിട്ടത്. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.